ഹേ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു ബെലൈക്കൺ വരും, അതിലും കൂടി പ്രസ് ചെയ്തേക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾ തന്നെ കിട്ടും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ പീജൻ ഫോർജ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നടത്തിയ റോഡ് ട്രിപ്പിൻ്റെ തേർഡ് പാർട്ടാണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, തീർച്ചയായും കാണാം. അപ്പോൾ ഞങ്ങളുടെ തേർഡ് ഡേ ആണ് ഈ ട്രിപ്പിൻ്റെ, അതായത് ലാസ്റ്റ് ഡേ. അപ്പോൾ ഞങ്ങളുടെ ക്യാബിൻ ഇന്ന് വെക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഒരു 9:30 ആയപ്പോൾ തന്നെ ക്യാബിൻ വെക്കേറ്റ് ചെയ്തു. അപ്പോൾ രാവിലെ വെക്കേറ്റ് ചെയ്തത് കുറച്ച് സൈറ്റ് സീയിങ് ഒക്കെ കണ്ട് തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ ഫസ്റ്റ് പോണത് കേറ്റ്സ് കോവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. ഞങ്ങൾ താമസിച്ചിരുന്ന ക്യാബിനിൽ നിന്ന് 1 hour ഡ്രൈവാണുള്ളത്. കേറ്റ്സ് കോവ് എന്ന് പറയുന്നത് ഗ്രേറ്റ് സ്മോക്കി മൗണ്ടൻസിൻ്റെ വാലി ആയിട്ട് വരുന്ന സ്ഥലമാണ്. അതൊരു 2 hour സീനിക് ലൂപ്പ് ഡ്രൈവാണ്. അപ്പോൾ കേറ്റ്സ് കോവിലേക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത് തന്നെ വളരെ മനോഹരമാണ്. ഇതുപോലുള്ള ചെറിയ വാട്ടർഫോൾസും നിറച്ച് ഫോറസ്റ്റും ഒക്കെയുള്ള വഴി കൂടിയാണ് പോകേണ്ടത് കേറ്റ്സ് കോവിലേക്ക്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ കേറ്റ്സ് കോവിലേക്ക് എൻട്രി ചെയ്യാണ്. ഇതുപോലെ നമുക്ക് കാറിലിരുന്നുകൊണ്ട് തന്നെ കേറ്റ്സ് കോവിൻ്റെ അല്ലെങ്കിൽ ആ വാലിയുടെ കംപ്ലീറ്റ് സൗന്ദര്യം ആസ്വദിക്കാനായിട്ട് പറ്റും. ഒരുപാട് വൈൽഡ് ലൈഫിനെ കാണാനായിട്ട് പറ്റും. ഇവിടെ ഇപ്പോൾ ഉള്ളത് ഇത് വൈൽഡ് ഹോഴ്സസ് ആണ്. അതുപോലെ കരടികൾ, മാനുകൾ, എൽക്ക് എന്ന് പറയുന്ന ടൈപ്സ് അനിമൽസ് ഉണ്ട്, ടൈപ്പ് അനിമൽസ് ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ചർച്ചസും കുറേ ക്യാബിൻസും ഒക്കെ ഇവിടെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നമുക്ക് വണ്ടിയൊക്കെ നിർത്തിയിട്ട് ആ വാലിയുടെ കംപ്ലീറ്റ് ബ്യൂട്ടി എന്ന് പറയുന്നത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഇവിടെയുള്ള ക്യാബിൻസും നമുക്ക് വിസിറ്റ് ചെയ്യാം. ഞങ്ങൾക്ക് ഈ കംപ്ലീറ്റ് കേറ്റ്സ് കോവ് ലൂപ്പിൽ ആകെ ഒരു മാനിനെയാണ് കാണാനായിട്ട് പറ്റിയത്. ഞങ്ങൾ നേരത്തെ രാവിലെ വന്നതുകൊണ്ട് തന്നെ വൈൽഡ് ലൈഫ് വളരെ കുറവായിരുന്നു. ഇപ്പോൾ ഈവനിങ് ടൈമൊക്കെ വരികയാണെങ്കിൽ കുറച്ചുകൂടി മൃഗങ്ങളെ കാണാൻ പറ്റുമെന്നാണ് അറിഞ്ഞത്. ഇപ്പോൾ കേറ്റ്സ് കോവിൽ നിന്ന് ഇറങ്ങിയിട്ട് ലഞ്ചൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ പോയത് ക്ലിങ്മാൻസ് ഡോം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ക്ലിങ്മാൻസ് ഡോമിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര ബ്രത്തേക്കിംഗ് ആണ്. ക്ലിങ്മാൻസ് ഡോം ഗ്രേറ്റ് സ്മോക്കി മൗണ്ടൻസിൻ്റെ ഏറ്റവും ഹയ്യസ്റ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര തണുപ്പായിരുന്നു, ഒരുപാട് വിഷ്വൽസ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല.
ക്ലിങ്മൻസ് ഡോമിൽ വളരെ കുറച്ച് സമയം മാത്രമേ ഞങ്ങൾ ചിലവഴിച്ചുള്ളൂ. അത് കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് എൽക്സിനെ കാണാനായിട്ട് പറ്റി. ഇതാണ് എൽക്സ് എന്ന് പറയുന്ന അനിമൽ. രണ്ടെണ്ണം ഉണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിൽ ചെറോക്കി എന്ന് പറയുന്ന സ്ഥലത്തൂടെയാണ് തിരിച്ചു വന്നത്. അപ്പോൾ ചെറോക്കിയിലെ വിസിറ്റർ സെൻ്ററിന് അടുത്ത് തന്നെ അവർക്കൊരു അഗ്രികൾച്ചറൽ മ്യൂസിയം ഉണ്ട്. അവിടെയുള്ള കുറേ ആപ്പിൾ ട്രീസാണിത്. ഇതാണ് ചെറോക്കി അഗ്രികൾച്ചറൽ മ്യൂസിയം. അപ്പോൾ ഇവിടെ പഴയ ആൾക്കാർ ഉണ്ടാക്കി എന്ന് വെച്ചാൽ ഫുഡ് പ്രോസസ്സ് ചെയ്യുന്ന കുറച്ച് സ്ഥലങ്ങളും അതുപോലെ അവരുടെ കുറച്ച് ക്യാബിൻസും ഫാക്ടറീസും ഒക്കെയാണ് ഇവിടെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ചെറോക്കി വിസിറ്റർ സെൻ്ററും കഴിഞ്ഞ് ഞങ്ങൾ സ്ട്രെയിറ്റ് ഞങ്ങളുടെ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ ഇത്രയായിരുന്നു ഞങ്ങളുടെ ആ സ്മോൾ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ മൂന്ന് വീഡിയോസിലെ വിഷ്വൽസും അതുപോലെ തന്നെ ഞങ്ങളുടെ എക്സ്പീരിയൻസും ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.